ലഹരി മാഫിയകളുടെ പ്രധാന താവളമായി കാളാമ്പുഴ മാറിയതോടെ അരയും തലയും ഉരുക്കി കാക്കിപ്പടയും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതോടെ നടത്തിയ പരിശോധനയിൽ MDMA-യും കഞ്ചാവുമായി നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുമായി രണ്ടുപേരാണ് വ്യത്യസ്ത കേസുകളിൽ കാളാമ്പുഴയിൽ അറസ്റ്റിലായത്. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കാനാണ് SHO NR സുജിത്തിന്റെയും സംഘത്തിന്റെയും തീരുമാനം. കാടാമ്പുഴയും പരിസരവും ലഹരി മാഫിയകൾ കീഴടക്കിയെന്ന പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് SHO NR ശുചിത്വം സംഘവും പരിശോധനയ്ക്കിറങ്ങിയത്. വീട്ടിൽ മാരകമയക്കുമരുന്ന് സൂക്ഷിച്ചിരിക്കുന്നുവെന്ന വിവരമായിരുന്നു ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസിന് ആദ്യം ലഭിച്ചത്. ഇതോടെ താനൂർ DYSP VV ബെന്നിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിൽ 4 ഗ്രാം MDMA-യും 150 ഗ്രാം കഞ്ചാവുമായി യുവാവ് പിടിയിലായി. മാറക്കര കരേക്കാട് മജീദ് കുണ്ടിൽ വാക്കയിൽ വീട്ടിൽ മുസ്താഖാണ് അറസ്റ്റിലായത്. മുറിയിൽ ഒളിപ്പിച്ചുവെച്ച നിലയിലായിരുന്നു ലഹരി പദാർത്ഥങ്ങൾ. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വെട്ടിച്ചിറയിൽ നിന്നും കാടാമ്പുഴയിലേക്ക് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ കടത്തുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു മറ്റൊരു പരിശോധന. ഈ കേസിൽ വൈലത്തൂർ നീലിയാട്ട് അബ്ദുൽ സലാം എന്ന 30-കാരനാണ് അറസ്റ്റിലായത്. 5 ചാക്കുകളിൽ നിന്നായി 3750 പാക്കറ്റ് ലഹരി വസ്തുക്കളും ഇവ കടത്താൻ ഉപയോഗിച്ച സ്വിഫ്റ്റ് കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തുടർ പരിശോധനയിൽ 4 മില്ലിഗ്രാം MDMA-യും ഇയാളിൽ നിന്നും കണ്ടെടുത്തു. ലഹരി മാഫിയകളെ കേന്ദ്രീകരിച്ച് ശക്തമായ അന്വേഷണവും പരിശോധനയും തുടരുമെന്ന് SHO NR സുജിത് പറഞ്ഞു. കാടാമ്പുഴയിലും പരിസര പ്രദേശങ്ങളിലും ആയിട്ട് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനമായിട്ട് കഴിഞ്ഞ 8-ാം തീയതി നടത്തിയ ഒരു പരിശോധനയില് കരേക്കാട് മജീദ് ഉള്ള സ്ഥലത്ത് മുഹമ്മദ് മുഷ്താഖ് എന്നൊരു വ്യക്തി ഞാൻ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 4 ഗ്രാം MDMA പിടിക്കുകയുണ്ടായി. മലപ്പുറം ജില്ലയിൽ വ്യാപകമായി നടത്തിവരുന്ന ലഹരി വിൽപ്പനയ്ക്കെതിരെയുള്ള പരിശോധനയുടെ ഭാഗമായി നമ്മൾ നടത്തിയ റെയ്ഡാണ്. അതിലാണ് 4 ഗ്രാം MDMA-ആയിട്ട് മുഹമ്മദ് മുഷ്താഖ് എന്ന ആൾ കിട്ടിയത്. ഇതിനു മുമ്പ് 2017 തൃശ്ശൂർ 2 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചൊരു കേസും ഉള്ള ഒരാളാണ്. ആ നിരീക്ഷിച്ചു വരാം. അപ്പോൾ വിവരം കിട്ടിയത് വീട്ടിൽ ചർച്ച ചെയ്ത് 4 ഗ്രാം MDMA പിടിച്ചിട്ട് ഞാൻ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുള്ളതാണ്. തുടർന്ന് പരിശോധന നടത്തിയവർ ഇന്നലെ രാത്രി ഒരു സ്വിഫ്റ്റ് കാറിൽ ഹാൻഡ്സ് കടത്തുന്നുണ്ടെന്ന് വിവരം കിട്ടിയതിന് അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയപ്പോൾ 5 ചാക്ക് ഹാൻഡ്സ് ഏകദേശം 3750 പാക്കറ്റ് ഹാൻഡ്സുമായിട്ട് അബ്ദുൽ സലാം എന്നൊരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡിയാന്റെ കൈവശവും MDMA 0.4 ഗ്രാമോളം MDMA ഉണ്ടായിരുന്നു. ഡിയാനെ ഇന്ന് കോടതി ഹാജരാക്കുന്നുണ്ട്. ഈ പരിസര പ്രദേശങ്ങളിൽ ജലബുദ്ധി ഭാഗങ്ങളിലും മറ്റും ലഹരി വിൽപ്പനയും ഉപയോഗവും വർദ്ധിച്ചു വരുന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. കാടാമ്പുഴ ക്ഷേത്ര പരിസരത്തെ സ്റ്റേഷനറി സ്ഥാപനത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം 272 പാക്കറ്റ് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളും പിടികൂടിയിരുന്നു. കടയുടമയായ മധ്യവയസ്കയാണ് കേസിൽ അറസ്റ്റിലായത്. ഇതോടെ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുള്ള ലഹരി കടത്തുകാരെ പൂട്ടിടാനുള്ള നീക്കത്തിലാണ് പോലീസ്. ഗ്രേഡ് SI ശ്രീകാന്ത്, ASI-മാരായ സുജാത, ഷിൻസ് ആന്റണി, CPO-മാരായ ഉമ്മർ ഷാഹിദ്, സുരാജ്, അനീഷ്, രാജീവ്, റജിൻ, രാജേഷ്, വിപിൻ, രാജീവ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മലബാർ ടൈംസ്, കാടാമ്പുഴ.